എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ മഹത്തായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഏറ്റവും ബലിഷ്ഠമായ പോഷക സംഘടനയായ ജംഇയ്യത്തുൽ മുഅല്ലിമീന്റെ ഐതിഹാസികമായ മഹാസമ്മേളനം കൊല്ലം ആശ്രമ മൈതാനത്ത് നടക്കുന്ന വിവരം എല്ലാവർക്കും അറിയാം. കാത്തിരിക്കുകയാണ് കൊല്ലം സ്റ്റേറ്റ് ഭാഗത്ത് നിങ്ങളെ കാത്തിരിക്കുകയാണ്. സമസ്തയുടെ ആരവത്തിന് വേണ്ടി, സമസ്തയുടെ നേതാക്കളുടെ അനുഗ്രഹത്തിന് വേണ്ടി, സമസ്തയുടെ സാദാത്യങ്ങളുടെ ദുആയ്ക്ക് ആമീൻ പറയാൻ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ജനലക്ഷങ്ങളുടെ മഹത്തായ കൂട്ടായ്മ കാണാൻ തെക്കൻ കേരളം കാത്തിരിക്കുകയാണ്. ആശ്രമത്തിന്റെ മണ്ണൽ തരികൾ നിങ്ങളെ സ്വീകരിക്കാൻ തയ്യാറായിരിക്കുകയാണ്. ആശ്രമ മൈതാനത്തിന്റെ ഒരുപാട് ചരിത്രങ്ങൾ അയവിറക്കാൻ കഴിയുന്ന, ഒരുപാട് പാരമ്പര്യവും പൈതൃകവും പറയാൻ കഴിയുന്ന, ഒരുപാട് നേതാക്കന്മാരെ ഉയർത്തിക്കാട്ടാൻ കഴിയുന്ന വിശാലതയിലേക്ക് കടക്കുന്നില്ല. അങ്ങനത്തെ കൊല്ലം, ആ കൊല്ലത്തിന്റെ വിരിമാറ് മാസങ്ങൾക്ക് മുൻപ് തുറന്നിട്ടിരിക്കുകയാണ്. ആശ്രമത്തിന്റെ പ്രവർത്തന അവസാന മിനുക്ക് പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് മഹാന്മാരായ നമ്മുടെ നേതാക്കന്മാർ, അല്ലാഹുടെ ഔലിയാക്കൾ ഇതുവരെ നാം പറഞ്ഞ, വൽ അസ്രി മുതൽ ഈ നിമിഷം വരെ നാം പറഞ്ഞ എല്ലാ വിശേഷണങ്ങൾ ഒത്തിണങ്ങിയ കോർത്തിണക്കിയ നേതാക്കന്മാര്, അത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നേതാക്കന്മാരാണ്. അവര് മഹാരഥന്മാരാണ്. പക്ഷെ അവരെ നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല വേണ്ടത് പോലെ എന്ന് നമുക്കറിയില്ല. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതും അതാണ്. അല്ലാഹുവിന് ചില അടിമകളുണ്ട്, അവരെ എല്ലാവർക്കും തിരിച്ചറിയാൻ കഴിയണമെന്നില്ല. അവര് നടക്കുന്നത് ഭൂമിയുടെ മുകളിലൂടെയാണ്, അവര് കിടക്കുന്നത് ഭൂമിയുടെ മുകളിലാണ്, അവര് കഴിക്കുന്നതും കുടിക്കുന്നതും ഉറങ്ങുന്നതും ഭൂമിയുടെ മുകളിലാണ്. പക്ഷേ അർവാഹുഹും ഇൻദല്ലാഹ്, അവരുടെ റൂഹുകൾ അല്ലാഹുവിന്റെ അടുക്കലാണ്, അവരുടെ കൽബുകൾ അല്ലാഹുവിന്റെ അടുക്കലാണ്, അവരുടെ ശരീരങ്ങൾ ഭൂമിയുടെ മുകളിലാണ്, അവരുടെ റൂഹുകൾ അല്ലാഹുവിന്റെ ടുക്കലാണ്. അവരത്ര മാത്രം അല്ലാഹ് നെഞ്ചകത്തേക്ക് സ്ഥാപിച്ചവരാണ്. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മുൻകഴിഞ്ഞു പോയ മഹാത്മാക്കൾ, ഇന്ന് നേതൃത്വം കൊടുക്കുന്ന മഹാത്മാക്കൾ, അത് സമസ്തയുടെ കറാമത്താണ്. മഹാത്മാക്കൾ മാത്രമേ അതിന്റെ നേതൃസ്ഥാനത്തേക്ക് വരികയുള്ളൂ. നമ്മളൊക്കെ ആ വിഷയത്തിൽ വലിയ ഭാഗ്യവാന്മാരാണ്. ആ കൂട്ടായ്മയ്ക്ക് വേണ്ടി പറയാനും കേൾക്കാനും അതിൽ പങ്കാളികളാകാനും അരയും തലയും മുറുക്കിയിട്ട് രംഗത്തിറങ്ങേണ്ട സമയം കഴിഞ്ഞില്ലേ? നേരത്തെ ഇവിടെ ഒരു വന്യവയോധികനായ പണ്ഡിതൻ കഴിഞ്ഞ് വന്നു പോയില്ലേ? ഷെയ്ഖുന എം ടി അബ്ദുള്ള ഉസ്താദ്, നിങ്ങൾ എന്റെ നാട് വെച്ച് നോക്കുമ്പോ വളരെ അടുത്ത നാട് നിങ്ങളുടെ നാടാണ്. ഷെയ്ഖുന എം ടി അബ്ദുള്ള ഉസ്താദ് നമ്മൾ നോക്കുമ്പോ നരച്ച ദാടിയാണ്, മുഷിഞ്ഞ വസ്ത്രങ്ങളാണ്, നല്ലൊരു തലപ്പാവാണ്, ഒരു പച്ച ടവൽ ടർക്കി അത് തോളിലൂടെ ഇട്ടിരിക്കുകയാണ്. ഒരു ജാടയില്ല, ഒരു അഹംഭാവമില്ല, ഒന്നുമില്ല. പക്ഷെ ആരാണ് എന്റെ സഹോദരങ്ങളെ? ഞാൻ ജാമിയ നൂരിയായിലെ എന്റെ ആദരണീയ ഗുരുനാഥനാണ് ഷെയ്ഖുന എം ടി ഉസ്താദ് എന്ന് പറഞ്ഞാൽ 1988 ജാമിയ നൂരിയായിൽ നിന്ന് ഞാൻ സന്നദ്ധെടുത്ത് നാട്ടിൽ പോയിട്ട് ആദ്യമായിട്ട് ഞാൻ ജോലി ഏറ്റത് തിരുവനന്തപുരം ജില്ലയിലെ കടുവയിൽ പള്ളിയിലാണ്. ഇന്നും നാഷണൽ ഹൈവേ വഴി പോകുന്നവർക്ക് വിശാലമായ ആ പള്ളി കാണാം. അന്നും ആ പള്ളി തന്നെയായിരുന്നു മഖാമ് ഉൾക്കൊള്ളുന്ന ആയിരക്കണക്കിന് ആളുകൾ സിയാറത്തിന് വേണ്ടി വരുന്ന പരിശുദ്ധമായ കടുവ പള്ളി. ഞാൻ അവിടെയായിരുന്നു ജോലി ഏറ്റത്. ഒരു ദിവസം ഒരു ജാമ്യനൂരയിൽ നിന്ന് പിരിഞ്ഞ് കുറച്ചു നാൾ കഴിഞ്ഞപ്പോ ഒരു ദിവസം അവിടെ ലുഹറിന്റെ നിസ്കാരം, ജമാഅത്ത് നിസ്കാരം, ജമാഅത്ത് നിസ്കാരം കഴിഞ്ഞു, സലാം വീട്ടി, ഞാൻ ഒന്ന് തിരിഞ്ഞു നോക്കി. തിരിഞ്ഞു നോക്കിയപ്പോ മഹാനായ എം ടി ഉസ്താദ് അവർ മസ്ബൂക്കായിട്ട് എഴുന്നേറ്റ് നിന്ന് നിസ്കരിക്കുന്നു. ഒരു തലപ്പാവ്, മുഷിഞ്ഞൊരു ജുബ്ബ, മുഷിഞ്ഞ ഒരു തുണി, അതിന്റെ മുകളിൽ ഒരു ബനിയൻ. ആര് കണ്ടാലും ഒരു മുസാഫിറിന്റെ യോഗ്യത പോലും ഇല്ലാത്ത കേരളത്തിലെ ഏറ്റവും വലിയ, ഇന്ന് ഏറ്റവും ജീവിച്ചിരിക്കുന്ന വലിയ പണ്ഡിതനായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സമുന്നതനായ നേതാവായ ഷംസുൽ ഉലമയുടെ പ്രിയപ്പെട്ട ശിഷ്യനായ ഷെയ്ഖുന എം ടി ഉസ്താദ് അവർ മസ്ബൂക്കായിട്ട് നിസ്കരിക്കുകയാണ്. ഞാനൊന്ന് ഞെട്ടി. കാരണം ജാമിയ നൂരിയയിൽ ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഭയന്നിട്ടുള്ളത് എം ടി ഉസ്താദ് അവരുകളെയാണ്. ചുങ്കത്ത് വണ്ടി ഇറങ്ങിയാൽ ജാമിയ നിശ്ചലമാണ്, പിന്നെ ഇവിടെ വർത്തമാനമില്ല, അങ്ങനത്തെ ഭയമാണ് എം ടി ഉസ്താദിന്. ആ ഉസ്താദാണല്ലോ പടച്ചവനെ ഈ പള്ളിയിൽ മസ്ബൂക്കായിട്ട് നിസ്കരിക്കുന്നത്. അങ്ങനെ ദുആയെല്ലാം കഴിഞ്ഞു, ഉസ്താദ് അവിടെ ഇരിക്കുകയാണ്. ഞാൻ അടുത്തേക്ക് ചെന്ന് അസ്സലാമു അലൈക്കും എന്ന് സലാം പറഞ്ഞ് എം ടി ഉസ്താദിനെ ഞാൻ അങ്ങ്
കെട്ടിപ്പിടിച്ച് മുഖത്ത് കവിളിൽ ഒരു ഉമ്മ കൊടുത്തു സന്തോഷം കൊണ്ട്. അപ്പൊ ആളുകളൊക്കെ നോക്കുകയാണ്, എന്റെ പിന്നിൽ നിസ്കരിച്ച നാട്ടുകാരായ ആളുകളൊക്കെ നോക്കുകയാണ്, അവർ അത്ഭുതപ്പെട്ട് നോക്കുകയാണ്. ഒരു മുസാഫിറിനെ പള്ളിയിലെ ഇമാമായ ഉസ്താദ് അവർകൾ ആദരവോടെ വളരെ താഴ്മയോടെ അടുത്ത് ചെന്നിട്ട് കെട്ടിപ്പിടിക്കുകയും മുത്തം കൊടുക്കുകയും ചെയ്ത് അല്ല ആരായി മനുഷ്യൻ എന്ന നിലയിൽ അവരൊക്കെ അത്ഭുതപ്പെട്ട് നോക്കി നിൽക്കുമ്പോ ഇന്ന് ഈ സ്റ്റേജിൽ വന്നു പോയ എന്റെ അഭിവന്ദ്യരായ ഗുരുനാഥൻ ഷെയ്ഖുന എം ടി ഉസ്താദ് എന്റെ ചെവിയിൽ പറയുകയാണ്, അപ്പൊ നിങ്ങൾ ഇവിടെയാണ് ജോലിയല്ലേ, നിങ്ങൾ ഇവിടെയാണ് ജോലിയല്ലേ. ആ ഉസ്താദെ, കോളേജിൽ നിന്ന് വന്നിട്ട് ഞാൻ ഇവിടെയാണ് ജോലി ഏറ്റത്. രണ്ടാമത് അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ ഉസ്താദാണെന്ന് ഇവരാരോടും പറയരുത്, നിങ്ങൾ ഇവിടുത്തെ ഇമാമാണ്, ഞാൻ നിങ്ങളുടെ ഉസ്താദാന്ന് പറഞ്ഞ ഈ ആളുകളൊക്കെ ഇപ്പൊ എന്നെ വന്ന് മുസാഫത്ത് ചെയ്യാനും എന്നെ മുത്താനും എന്നെ ബഹുമാനിക്കാനും എന്റെ ചുറ്റും കൂടും. എന്റെ ലക്ഷ്യം അതല്ല, എനിക്കതല്ല എന്റെ ലക്ഷ്യം. ഞാനിവിടെ അള്ളാഹുവിന്റെ വലിയനെ ഒന്ന് സിയാറത്ത് ചെയ്യാൻ ഒന്ന് ദ്വായിരക്കാൻ വന്നതാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ ഉസ്താദാണെന്ന് പരിചയപ്പെടുത്തണ്ട. ഇപ്പൊ എനിക്ക് ആദരവുകളും അവരുടെ ബഹുമാനങ്ങളും അതല്ല എനിക്ക് ആവശ്യം, അതെന്റെ ലക്ഷ്യവും അല്ല. ഇത് 3000 കൊല്ലത്തിന് മുമ്പുള്ള ചരിത്രമല്ല, ബനി ഇസ്രായേൽ ഒരു വലിയ പറഞ്ഞ കാര്യമല്ല, 1400 കൊല്ലങ്ങൾക്ക് മുമ്പുള്ള സംഭവമല്ല, 500 കൊല്ലത്തിന് മുൻപ് ബാഗ്ദാദിൽ നടന്നതുമല്ല. ഇന്ന് ജീവിച്ചിരിക്കുന്ന ഈ വേദിയിൽ വന്നു പോയ സമസ്തയുടെ നേതാവായ ഷെയ്ഖുന എം ടി ഉസ്താദ് അവർകൾ അവിടുത്തെ വിനീത ശിഷ്യനായ എന്നോട് നേർക്ക് നേരെ പറഞ്ഞതാണ്. അപ്പോഴാണ് എനിക്ക് ഖുർആനിന്റെ ആയത്ത് അർത്ഥം മനസ്സിലായത്. തിൽക്കദാറുൽ ആഖിറ നജ്അലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവൻ ഫിൽ അർളി വലാ ഫസാദ. ആ സ്വർഗം എന്ന് പറഞ്ഞാൽ അത് അല്ലാഹുവിന്റെ പ്രത്യേകക്കാരായ അടിമകൾക്കുള്ളതാണ്, അത് അഹംഭാവികൾക്കുള്ളതല്ല, ഭൂമിയിൽ വലിയ ആളാകണം എന്ന് ചിന്തിച്ച് നടക്കുന്നവർക്ക് വേണ്ടി ഉള്ളതല്ല. സ്വന്തം ശിഷ്യനോട് പോലും ഉസ്താദാണെന്ന് പറയണ്ട, ജനങ്ങൾ എന്നെ ആദരിക്കും, അതിപ്പോൾ എന്റെ ലക്ഷ്യമല്ല, അത് ഞാൻ ആവശ്യപ്പെടുന്നില്ല എന്ന് പറയുന്നിടത്തോളം അള്ളാഹ് നെഞ്ചകത്തേക്ക് സ്ഥാപിച്ച മഹാനായ എം ടി ഉസ്താദ് അവരാണ് സമസ്തയെ നയിക്കുന്നത്, അവരാണ് നമുക്ക് നേതൃത്വം തരുന്നത്, അവരുടെ നാക്ക് ഇജാബത്തിന്റെ നാക്ക് തന്നെയാ. അള്ളാഹിന്റെ റസൂല് പറഞ്ഞത് നേരത്തെ നമ്മൾ കേട്ടില്ലേ, അള്ളാഹ്ക്ക് ചില അടിമകളുണ്ട്, അവരുടെ പ്രത്യേകതകൾ അതൊക്കെയാണ്. എന്താണ് അവരുടെ പ്രത്യേകത? അവരെങ്ങാണം അള്ളാഹുവിനോട് നാക്ക് വളച്ചാൽ കാര്യം അങ്ങനെ തന്നെയാണ്, കാര്യം അങ്ങനെ തന്നെയാണ്. അതല്ലേ സംഭവിച്ചത്? കോഴിക്കോട് മൈതാനിയുടെ ജനസമുദ്രം കണ്ടിട്ട് നെഞ്ചത്ത് കൈവെക്കാത്തത് ആരാ? ഒരു ഗവൺമെന്റിന് കഴിയുമോ? അങ്ങനെ കഴിയണമെങ്കിൽ വർഷങ്ങൾ കൊണ്ടുള്ള പ്രചാരണം വേണം. ഒരു ഉത്തരവാദിത്വപ്പെട്ട ദേശീയ പ്രസ്ഥാനത്തിന് കഴിയുമോ? ഏതൊരു സംഘടനയ്ക്കാ കഴിയുക? വേറെ ഏതെങ്കിലും ഒരു മതസംഘടനയ്ക്ക് കഴിയുമോ? കഴിയില്ല, കഴിയില്ല. സയ്യിദുൽ ഉലമയുടെ നാക്കെടുത്ത് വിളിച്ചപ്പോൾ ഇബ്രാഹിം നബി ഹജ്ജിന് വേണ്ടി വിളിച്ച ആ ലക്ഷക്കണക്കിന് ഇന്നും പോകുന്ന ആ ഒരു കബൂലിയത്ത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സയ്യിദുൽ ഉലമ കോഴിക്കോട്ടേക്ക് വരണേ എന്ന് വിളിച്ചപ്പോൾ അവിടെ ഒഴുകിയത് എത്രയാണ് പ്രിയപ്പെട്ടവരെ, ലോകത്തുള്ള മീഡിയകൾ മുഴുവനും അത് കവർ ചെയ്തില്ലേ? ലോകം മുഴുവനും അത് ശ്രദ്ധിച്ചില്ലേ? കടപ്പുറത്ത് മണലുകളുടെ എണ്ണമാണോ കൂടുതൽ, ജനങ്ങളുടെ എണ്ണമാണോ എന്ന് പോലും സംശയിക്കുന്ന തരത്തില് കോഴിക്കോടിനെ പോലും അമ്പരപ്പിച്ച ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുലമ, അത് സമസ്തയുടെ കറാമത്താണ്. സമസ്തയുടെ കറാമത്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ നായകന്മാരുടെ കറാമത്താണ്. അങ്ങനൊരു മഹാപ്രസ്ഥാനം, ആ പ്രസ്ഥാനത്തിന്റെ ഐതിഹാസികമായ മുഅല്ലിമീങ്ങളുടെ മഹത്തായ സമ്മേളനം എന്റെ നാട്ടിലാണ് ഇരിക്കുന്ന ബഹുമാനപ്പെട്ട ഹംസ മുഫത്തി ഹംസ ലത്തീഫി ഉസ്താദ് മെനഞ്ഞാന്ന് ഞങ്ങൾ അവിടെ കണ്ടതാണ് കൊല്ലത്ത് വെച്ച്. ഇപ്പൊ അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി അവിടെയാണ്. ആ ഡ്യൂട്ടിയോടൊപ്പം സമ്മേളനത്തിന് വേണ്ടിയിട്ട് അവിശ്രമം പരിശ്രമിക്കുന്ന പ്രിയപ്പെട്ട എന്റെ സുഹൃത്ത് അവിടെ വെച്ച് കണ്ടപ്പോഴും ഞാൻ പറഞ്ഞു, നിങ്ങളുടെ നാട്ടിൽ ഞാൻ വരും, ഞാൻ കൊല്ലക്കാരനാ, സമ്മേളനത്തിന് കൊല്ലത്തേക്ക് ജനങ്ങളെ ആധികാരികമായിട്ട് വിളിക്കാനുള്ള വരവാണ്, ഞാൻ ക്ഷണിക്കുകയാണ്. ഈ ശബ്ദം കേൾക്കുന്ന ഉസ്താദുമാരെ, പ്രിയപ്പെട്ട സാദാത്തിങ്ങളെ, മുത്തഅല്ലിമീങ്ങളെ, പ്രിയങ്കരരായ ചെറുപ്പക്കാരെ,
അവിടെ വിളിക്കുന്നത് സമസ്തയാൻ, അവിടെ വിളിക്കുന്നത് സയ്യിദുൽ ഉലമയാൻ, അവിടെ വിളിക്കുന്നത് ഷൈഖുൽ ജാമിഅ ആലിക്കുട്ടി ഉസ്താദാൻ, അവിടെ വിളിക്കുന്നത് ഷൈഖുനാ